പാരാനോർമലായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സാധ്യമാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, ഞാൻ പറയുന്ന ഭാഷ മലയാളം നിങ്ങൾക്കറിയാം എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം മനസ്സിലായാൽ അതിന് ടെലിപ്പതി എന്ന് പറയും. ഇത് യുക്തിയുക്തമാണ്. ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടാതെ ഒരാളുടെ മനസ്സ് വേറൊരാൾക്ക് വായിക്കാൻ പറ്റുമോ? ഇത് എങ്ങനെ സാധ്യമാകും? അതുപോലെ തന്നെ നടക്കാൻ പോകുന്ന കാര്യം മുമ്പേ ചിലർക്ക് അറിയാമെന്ന് പറയുന്നു. ഈ ഒരു സംഗതി നടക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് അത് അറിയുന്നത്? ഇത് വെറും ഒരു അബദ്ധ ധാരണയല്ല. ഈ പ്രീകോഗ്നിഷൻ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സൈക്കോകൈനസിസ് എന്ന് പറയുന്നു, മാനസികമായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ കൊണ്ട് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റുമോ? അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നു. ഇതൊക്കെ വെറും മിഥ്യാധാരണകളല്ല, ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നു. ഇതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? ഈ നമ്മളുടെ മനസ്സെന്നൊരു സാധനമുണ്ടോ? ഈ തലച്ചോറിൻ്റെ പ്രവർത്തനം അല്ലേ ഈ മനസ്സെന്ന് പറയുന്നത്? ഇതിൻ്റെ ഉത്തരം, ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ അനുഭവിക്കുന്ന റെഗുലാരിറ്റീസ് ഓഫ് നേച്ചർ, അതായത് സാധാരണ നടക്കുന്ന ഈ കാര്യങ്ങൾ, അതിനാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. അത് റിലേറ്റീവാണോ അബ്സല്യൂട്ടാണോ എന്നുള്ളതാണ് നമ്മളുടെ തർക്ക വിഷയം. ഈ ഐൻസ്റ്റൈന് ശേഷം എല്ലാം റിലേറ്റീവാണ് എന്നൊരു സങ്കല്പത്തിലേക്കാണ് ശാസ്ത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നിയമങ്ങൾക്കും അപവാദങ്ങളുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. ഈ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഈ 1.5 കിലോഗ്രാം ഭാരമുള്ള ഒരു ജെല്ലി ഫിഷ് പോലെയുള്ള ഒരു സാധനമാണ്. ഇതിനങ്ങനെ യുക്തിയുണ്ടാകും? ഈ യുക്തി എന്ന് പറയുന്നത് വെറും തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് ഒരു ഹാലൂസിനേഷൻ അല്ലേ? നമുക്ക് സുബോധം എങ്ങനെയുണ്ടാകും? ഈ ഈ വസ്തു ഒരു പ്രത്യേക അവസ്ഥയിൽ കാണിക്കുന്ന ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ബോധമെങ്കിൽ അപ്പോൾ സുബോധവും ഭ്രാന്തും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ആബ്സല്യൂട്ട് വാലിഡിറ്റി ഉണ്ടോ? പരമമായ സത്യത്തിനെ പറ്റി നമുക്ക് എന്തെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിയുമോ? ഇത് നമ്മളുടെ തലച്ചോറെന്ന് പറയുന്ന യന്ത്രം സൃഷ്ടിക്കുന്ന ഒരു തോന്നൽ മാത്രമല്ല. അപ്പോൾ പരമമായ സത്യം ഇതാണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ദൈവമായിരിക്കണം, അല്ലെങ്കിൽ വെറും ഒരു യന്ത്രം എന്നുള്ളതിനുപരിയായി നമുക്കെന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഈ വാസ്തവത്തിൽ വസ്തു എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴി നമ്മളുടെ തലച്ചോറിലെത്തുന്ന മെസ്സേജസ്,
തലച്ചോറ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ അറിവിനാധാരമെന്ന് പറയുന്നു. അപ്പോൾ തലച്ചോറെന്ന് പറയുന്നത് എന്താണ്? തലച്ചോറെന്ന് പറയുന്നതും നമ്മളുടെ ഒരു സങ്കല്പമാണ്. ഈ ഒരു ഒരു സാധനം നമ്മൾ കയ്യിലെടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ അനുഭവമെല്ലാം ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന മെസ്സേജസാണ്. ഇതിന് ഭാരമുണ്ട്. ഈ ഭാരമെന്ന് പറയുന്നത് തലച്ചോറിൻ്റെ വെയിറ്റ് സെൻസ് ചെയ്യുന്ന ഭാഗത്തുള്ള സ്റ്റിമുലേഷനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തലച്ചോറെന്ന സങ്കല്പം പോലും ഈ ബോധത്തിൽ ഉണ്ടാകുന്ന ഒരു തോന്നലാണ്. ഈ ബാക്കി വസ്തു പോലെയാണ് ഈ തലച്ചോർ. അപ്പോൾ നമ്മൾക്ക് പരമമായ സത്യത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നമ്മൾ തലച്ചോറിനുപരിയായിട്ടുള്ള എന്തോ സംഗതിയുണ്ടെന്നാണ്. പിന്നെ ഈ നമ്മളുടെ ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള ധാരണ പലതും തെറ്റാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കാരണം ഈ പ്ലാങ്ക് ലെങ്ത് അനുസരിച്ച് ഒരു വളരെ ചെറിയ ലെങ്തിന് താഴെ ദൂരം എന്നൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ സെനോസ് പാരഡോക്സ് എന്ന് പറഞ്ഞൊരു പാരഡോക്സ് പണ്ട് ഗ്രീസിൽ ജീവിച്ചിരുന്ന സെനോ എന്നുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സെനോസ് പാരഡോക്സ് അനുസരിച്ച് മാത്തമാറ്റിക്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എൻ്റെ വീട്ടിലേക്കുള്ള പകുതി ദൂരം എത്തുന്നു. അതിൻ്റെ 1/2, അതായത് രണ്ടിലൊന്ന് അവശേഷിക്കുന്നു. അതിൻ്റെ പകുതി നിങ്ങൾ നടക്കുന്നു. അപ്പോൾ മൊത്തം ദൂരത്തിൻ്റെ 1/4 അവശേഷിക്കുന്നു. അതിൻ്റെയും പകുതി ദൂരം നിങ്ങൾ നടക്കുന്നു. അപ്പോൾ മൊത്തം ദൂരത്തിൻ്റെ 1/8 അവശേഷിക്കുന്നു. അതിൻ്റെയും പകുതി ദൂരം നടക്കുമ്പോൾ മൊത്തം ദൂരത്തിൻ്റെ 14/1 അവശേഷിക്കുന്നു. അപ്പോൾ 2/1, 4/1, 8/1, 16/1, 32/1, 64/1 ഇങ്ങനെ പോകുന്നു. ഈ ഡിനോമിനേറ്റർ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഒരിക്കലും സീറോ ആകുന്നില്ല. അപ്പോൾ ഈ സീറോ ആയാലേ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പോകുള്ളൂ. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ഒരിക്കലും സീറോ ആകത്തില്ല. താഴെയുള്ള നമ്പർ വളരെ വലിയ ഒരു നമ്പറായാലും അതൊരിക്കലും 0 ആകുന്നില്ല. അപ്പോൾ ഇതിന് ഒരു റെസൊല്യൂഷൻ വന്നത് ഈ ക്വാണ്ടം ഫിസിക്സ് വന്നപ്പോഴാണ്. പ്ലാങ്ക് ലെങ്തിൽ നിന്ന് താഴെ ദൂരമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പ്ലാങ്ക് ലെങ്തിന് താഴെ ഈ ഫ്രാക്ഷൻ വരുമ്പോൾ ദൂരമൊന്നുമില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് കയറാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പാരാസൈക്കോളജിയുടെ പല തിയറികളുണ്ട്. ഒരു തിയറി പറയുന്നത് നമ്മൾ ശുദ്ധബോധത്തിൽ എത്തണം. അതായത് നമ്മുടെ ഹോൾ സിസ്റ്റം, നമ്മളുടെ മനസ്സും നമ്മുടെ ബോധവുമെല്ലാം ആ പ്യുവർ കോൺഷ്യസ്നെസ്സിലെത്തുമ്പോൾ അവിടെ സമയമില്ല, ദൂരമില്ല. അപ്പോൾ പ്ലാങ്ക് ലെങ്തിന് താഴെയാണ്. അപ്പോൾ ഈ റെഗുലാരിറ്റീസ് ഒന്നും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അതായത് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം ഈ ദൂരം എന്നുള്ള ഒരു സെപ്പറേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ നിങ്ങൾ ശുദ്ധബോധത്തിൽ എത്തുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഈ ദൂരം എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും എല്ലാം ശുദ്ധബോധം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെലിപ്പതി വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന സംഗതിയും ഇപ്പോഴത്തെ നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് സമയമാണ്. അപ്പോൾ പ്ലാങ്ക് ടൈം, അതിന് താഴെ പോവുകയാണെങ്കിൽ ഈ സമയം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഭാവിയിൽ നടക്കുന്ന സംഗതിയും ഇപ്പോഴത്തെ വർത്തമാനകാലവും തമ്മിൽ സെപ്പറേഷൻ ഇല്ല. അങ്ങനെ നമുക്ക് ഭാവി അറിയാൻ സാധിക്കുന്നു.
പക്ഷേ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശുദ്ധബോധത്തിൻ്റെ അടുത്തേക്ക് പോകണം. നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷൻസ് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ശുദ്ധബോധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിന് വൈബ്രേഷനുണ്ട്. അപ്പോൾ ടൈം റിയലാണ്, സ്പേസ് റിയലാണ്. അപ്പോൾ സമയം വാസ്തവമാണ്, ദൂരം വാസ്തവമാണ്. അപ്പോൾ അത്യന്തം വൈകാരികമായിട്ടുള്ള അവസ്ഥയിൽ അത് ഭയമാകാം, സ്നേഹമാകാം. അത്യന്തം വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഈ ശുദ്ധബോധത്തിൻ്റെ അടുത്തേക്ക് പോകും. അപ്പം നമ്മൾ ഈ ദൈനംദിന വാസ്തവികതയെ ട്രാൻസെൻഡ് ചെയ്ത് നമ്മൾ ശുദ്ധബോധത്തിലേക്ക് പോകും. ആ സമയത്ത് നമുക്ക് സ്ഥലകാല പരിമിതികളെ അതിജീവിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. അതിനാണ് സൈ ഫിനോമിന എന്ന് പറയുന്നത്. അപ്പോൾ പാരാസൈക്കോളജിക്ക് ഇങ്ങനെ പല സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ഏറ്റവും പുതിയ ഒരു സിദ്ധാന്തമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യുക്തിയുക്തമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അനുഭവിക്കുന്ന വാസ്തവികത ആപേക്ഷികമാണെന്നും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ റെഗുലാരിറ്റീസിനെ ട്രാൻസെൻഡ് ചെയ്യാമെന്നും എന്നുള്ളതാണ്. അപ്പോൾ ഈ നമുക്ക് ഈ നമ്മുടെ ജീവിതം സാധാരണഗതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ റെഗുലാരിറ്റീസ് ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് സാധാരണ ഈ സൈ ഫിനോമിന ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, സാധാരണ നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ അസാധാരണമായ സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ ശുദ്ധബോധത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ റെഗുലാരിറ്റീസിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് റിലേറ്റീവായിട്ടുള്ള, ആപേക്ഷികമായിട്ടുള്ള ഈ റെഗുലാരിറ്റീനെ ട്രാൻസെൻഡ് ചെയ്ത് ഒരു അബ്സല്യൂട്ട് ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും. അപ്പോഴാണ് നമുക്ക് അസാധാരണമായ സൈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്.